മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും നയതന്ത്ര തലത്തിലും സൈനിക പ്രതിരോധ മേഖലയിലുമൊക്കെ എത്ര ഇഴയടുപ്പമുള്ള ബന്ധമാണ് ഇരു രാജ്യങ്ങളുടേതെന്നും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ പ്രതിസന്ധി കാലത്ത് പോലും ഇസ്രായേൽ ഗാസയിൽ ഹമാസുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ പോലും ഇന്ത്യയുടെ പ്രതിസന്ധിയും സാഹചര്യവും കൃത്യമായി മനസ്സിലാക്കി സഹായത്തിൻ്റെ കയ്യൊപ്പുമായി രംഗത്ത് വരുന്നുണ്ട്. അവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോകം മുഴുവൻ തിരഞ്ഞത് ഇസ്രായേലിൻ്റെ അത്യാധുനിക സൈനിക ശേഷിയാണ്, ആയുധശേഷിയാണ്. അതിൽ തന്നെ 6 ബ്ലേഡഡ് നഞ്ച മിസൈലും ലേസർ സാങ്കേതിക വിദ്യയും ഹമാസിൻ്റെ അന്തർവാഹിനികളെ തകർക്കുന്ന ഇസ്രായേലിൻ്റെ ആയുധശേഷിയും ഒക്കെ വലിയ ചർച്ചയാകുമ്പോഴും ഇസ്രായേലിൻ്റെ സഹായ മനസ്സ് തന്നെയാണ് എന്നും ലോകത്തിന് മുന്നിൽ ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും തലയെടുപ്പായി മാറുന്നത്. മനുഷ്യത്വപരമായ കാരുണ്യമുള്ളൊരു സമീപനം, അത് പ്രത്യേകിച്ചും ഇന്ത്യ ഇപ്പോൾ ഈ കൊറോണ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി നിലകൊണ്ട സമയം മുതൽ ഇന്നുവരെയും തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കണം. ഇന്ത്യയുടെ ആതിഥേയ മര്യാദയുടെ ഭാഗമായി ഇന്ത്യ സ്വീകരിച്ചിരുന്ന കൂപ്പുകൈ, നമസ്തേ, ഈ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ആദ്യമായി ഏറ്റെടുത്ത് ലോകത്തിനോട് പങ്കുവച്ചതും വിളിച്ചു പറഞ്ഞതും ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലുമായിരുന്നു. ഇപ്പോളിതാ പോരാളികൾ എന്ന് പറയുന്ന ഹമാസിലെ ഒരു വിഭാഗത്തിനെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടവും ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങൾ സമാധാന ആഹ്വാനത്തിനുള്ള സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പലസ്തീനിലെ ഹമാസിൻ്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ മറുപടി സൈനിക നടപടിയിലൂടെ ഇസ്രായേൽ നടത്തിയിരുന്നു. അവിടെ പലസ്തീൻ ജനതയ്ക്ക്, നിഷ്കളങ്കരായ ജനതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആത്മാർത്ഥമായി തന്നെ കരുതി ഹമാസിന് മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇസ്രായേൽ നടത്തിയത് എന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ എന്നും നിലകൊള്ളുന്ന ഇസ്രായേൽ, പ്രത്യേകിച്ചും ഇന്ത്യ, നമുക്ക് എപ്പോഴും അറിയാം തീവ്രവാദികൾക്കെതിരെയുള്ള അതിശക്തമായ നിലപാടുമായി ലോകത്തിൻ്റെ മുന്നിൽ എപ്പോഴും സജീവമായി നിലകൊള്ളാറുള്ള ഇന്ത്യൻ നിലപാടുകൾക്ക് പിന്തുണയുമായി പല ലോകരാജ്യങ്ങളും വന്നിട്ടുള്ളതും ഫ്രാൻസും അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ എല്ലാവിധ പിന്തുണയും ഇന്ത്യക്ക് നൽകുന്നതും അവിടെയൊക്കെ ഇസ്രായേലിൻ്റെ ഒരു കയ്യൊപ്പുള്ളതുമൊക്കെ പോയ നാളുകളിലെ ചരിത്രം. ഇപ്പോളിതാ വലിയ പോരാട്ടത്തിനിടയിലും ഇന്ത്യയുടെ പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് ഇന്ത്യക്കായുള്ള കൊറോണ പ്രതിരോധ സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ നെതന്യാഹു പട മോദിപ്പടയോട് കൈകോർക്കുകയാണ്. മോദിപ്പട എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പിടിച്ചുകെട്ടാൻ രാവും പകലും ഒരുപോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ ആരോഗ്യ മേഖല, സായുധസേന, പോലീസ് വിഭാഗങ്ങൾ, നമ്മുടെ സൈനിക മേഖല, നമ്മുടെ നാവികസേന അടക്കമുള്ള നമ്മുടെ വിഭാഗങ്ങൾ, ഇന്ത്യയുടെ DRDO, അങ്ങനെ അഭിമാനമായി നിൽക്കുന്ന ഓരോ പടയ്ക്കുമൊപ്പം എല്ലാ പിന്തുണയുമായി ഇസ്രായേൽ കൂടി രംഗത്ത് വരുമ്പോൾ ഒരു പുതു വിപ്ലവ ചരിത്രം തന്നെയാണ് എഴുതി ചേർക്കുന്നത്. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും മറ്റു ഉപകരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിൽ വീണ്ടും എത്തിച്ചത്. കൊറോണയുടെ 2-ാം തരംഗത്തിൽ ഇത് 3-ാം തവണയാണ് ഇസ്രായേൽ ഇന്ത്യക്ക് പ്രതിരോധ സാമഗ്രികൾ നൽകുന്നത് എന്നതുകൂടി എടുത്തു പറയണം. 1300 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളാണ് ഇസ്രായേൽ നൽകിയത്. 400 റെസിപ്പറേറ്ററുകളും ഉണ്ട്. ഇതുവരെ 1710 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളാണ് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇതിനു പുറമെ 60 ടൺ മെഡിക്കൽ ഓക്സിജനും 420 വെന്റിലേറ്ററുകളും കൊറോണ പ്രതിരോധത്തിനായി രാജ്യത്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഉത്തമ സുഹൃത്തായ ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ അതിയായ സന്തോഷത്തോടെയാണ് രംഗത്ത് വരുന്നത് എന്ന് ഇസ്രായേൽ അംബാസിഡർ ഡോക്ടർ റോൺ മാൽക്ക പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിരോധ സാമഗ്രികളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും വിജയകരമായി തന്നെ എത്തിച്ചു അവർ. വരും ദിവസങ്ങളിലും കൂടുതൽ സഹായങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ബുധനാഴ്ചയടക്കം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ രാത്രി വരെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ലബനൻ അതിർത്തിയിൽ നിന്ന് 4 റോക്കറ്റുകൾ അയച്ചതിന് പിന്നാലെ ആർട്ടിലറി ഫയറിങ്ങിലൂടെ തിരിച്ചടിച്ച് ഇസ്രായേലി സൈന്യം ഒരു വശത്ത് പ്രതിരോധം തീർക്കുകയാണ്. ഇതിനിടയിലാണ് ഉറ്റ സുഹൃത്തിൻ്റെ ഒരു പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് സർവ്വസന്നാഹങ്ങളും ഓക്സിജൻ്റെ രൂപത്തിൽ, ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ രൂപത്തിൽ ഇന്ത്യയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അവിടെ സ്ഥിതിഗതികൾ ശാന്തമല്ല. ഇസ്രായേലും പലസ്തീനിലും സംഘർഷ സാഹചര്യങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധം റോക്കറ്റുകളിൽ ഒരെണ്ണം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീന് കൃത്യസമയത്ത് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ഇസ്രായേൽ. ശേഷിച്ചവയിൽ ഭൂരിഭാഗവും തുറസായ സ്ഥലങ്ങളിൽ പതിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആശ്വാസത്തിന് വകയുണ്ട്. കാരണം പല ദുരന്ത ഭൂമിയിലും കാണാറുള്ളത് പലപ്പോഴും റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാരായ നിരപരാധികളായ നിരവധി പേരെയാണ്. നമുക്കറിയാം നമ്മുടെ സൗമ്യ സന്തോഷടക്കം ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ഭാഗമായി കൊല്ലപ്പെടുകയായിരുന്നു. റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലി നഗരമായ ഫൈഹയിലും
ഹൈഫയിലും കിഴക്കൻ പ്രദേശങ്ങളിലും മുന്നറിയിപ്പ് ശബ്ദം മുഴക്കിയിട്ടുണ്ട്. കാരണം സംഘർഷ സാഹചര്യങ്ങൾ, അതിനെ തുടർന്ന് നിരവധി വിലപ്പെട്ട ജീവൻ, നിഷ്കളങ്കരായ മനുഷ്യർ കൊല്ലപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കൃത്യമായ സന്ദേശങ്ങൾ നൽകി രാജ്യത്തെ ജനത്തെ സുരക്ഷിതരാക്കിക്കൊണ്ടുള്ള നീക്കം തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത്. ദക്ഷിണ ലെബനനിലെ നഗരമായ ടയറിലുള്ള സിദ്ദിഖിൻ എന്ന ഗ്രാമത്തിൽ നിന്ന് റോക്കറ്റുകൾ അയക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സുരക്ഷാ കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരാണ് റോക്കറ്റുകൾ അയച്ചതെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇരുവശത്തും നാശനഷ്ടങ്ങളില്ല. മെയ് 10 ഗാസയിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം 3 ലബനനിൽ നിന്നും ഇസ്രായേലിനെ ഉന്നമിട്ട് റോക്കറ്റ് ആക്രമണം നടക്കുന്നത്. തിങ്കളാഴ്ച 6 ഇസ്രായേലിലേക്ക് ലബനനിൽ നിന്ന് അയച്ചുവെങ്കിലും അവ അതിർത്തിക്കുള്ളിൽ തന്നെ വീണിരുന്നു. അതിനും ആർട്ടില്ലറി ഫയറിങ്ങിലൂടെ ഇസ്രായേൽ മറുപടി ശക്തമായി തന്നെ നൽകി. വ്യാഴാഴ്ച അയച്ച റോക്കറ്റുകൾ മെഡിറ്ററേനിയൻ കടലിൽ വീണതിനാൽ നാശനഷ്ടമുണ്ടായിരുന്നില്ല. ഇത്ര ഗൗരവമുള്ള ആക്രമണങ്ങൾ ലബനന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. റോക്കറ്റ് ആക്രമണം നിരന്തരമായി തുടരുന്നു. സ്വന്തം ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നൊരു വലിയ വെല്ലുവിളി ഇസ്രായേലിന് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ രാജ്യത്തെ കോവിഡ് പോരാട്ടത്തിനൊപ്പം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് മാതൃകാപരമായ നിലപാടുകൂടി ഈ പ്രതിസന്ധി സമയത്ത് ഇസ്രായേൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കാണാതിരിക്കാനാകില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.